നമസ്കാരം പതിനൊന്ന് വയസ്സുള്ള കുട്ടികളെ വരെ വെറുതെ വിടാതെ ലഹരിക്ക് അടിമയാക്കുന്ന സംഘം സ്കൂൾ പരിസരങ്ങളിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ഒൻപതാം ക്ലാസ്സുകാരിയെ ലഹരി നൽകി പീഡിപ്പിച്ച സംഭവം പുറത്തു വരുമ്പോൾ രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനൊന്ന് വയസ്സുള്ള രണ്ട് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് വയറിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ ശേഷം പോലീസ് ഏറെ ജാഗരൂകരായിരുന്നുവെങ്കിലും വീണ്ടും ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിരിക്കുന്നതായാണ് പുറത്തു വരുന്ന സൂചനകൾ ഒൻപതാം ക്ലാസ്സുകാരൻ സഹപാഠിക്ക് മാരക സിന്തറ്റിക് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൗഹൃദം പെൺകുട്ടികളെയാണ് ഈ പതിനഞ്ചു വയസ്സുകാരൻ വലയിലാക്കിയത് കണ്ണൂർ കക്കാട് കേന്ദ്രീകരിച്ചാണ് പതിനഞ്ചു വയസ്സുകാരൻ സിന്തറ്റിക് മയക്കുമരുന്ന് ലഭിച്ചത് എന്നാണ് സൂചന കണ്ണൂർ നഗരത്തിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി കണ്ണൂർ എസ് സമീപിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പതിനഞ്ച് വയസ്സുകാരനെ പിടികൂടിയത് പെൺകുട്ടിയെ മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ചതിനെ തുടർന്ന് കുട്ടി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിരുന്നു കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിന് നൽകിയ ഇൻസ്റ്റാഗ്രാം വീഡിയോയും വാട്സപ്പ് ചാറ്റുകളും തെളിവായി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പതിനഞ്ചു വയസ്സുകാരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആൺകുട്ടി ഇപ്പോൾ വയനാട് ജുവനെ ലഹരിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് പ്രണയം ധടിച്ചാണ് പതിനഞ്ചു വയസ്സുകാരൻ പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തിയത് തുടർന്ന് സൗജന്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കാൻ നൽകുകയായിരുന്നു കണ്ണൂർ തൊട്ടട ബീച്ച് മുഴപ്പിലങ്ങാറ് ഡ്രൈവ് ഇൻ ബീച്ച് പയ്യാലമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് കൊക്കെ എൽ എസ് ഡി സ്റ്റാമ്പ് കഞ്ചാവ് തുടങ്ങിയവ നൽകിയത് ഇതോടെ പഠനത്തിൽ അതിമിടുക്കിയായ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി മയക്കുമരുന്നിന് അടിമയായ പെൺകുട്ടിയെ ഇവ വേണമെങ്കിൽ ശാരീരികമായി വഴങ്ങാൻ പ്രേരിപ്പിച്ചു മയക്കുമരുന്ന് നൽകുന്നതിനായി പെൺകുട്ടിയെ പലതവണ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചവിട്ടുകയും അടിക്കുകയും ചെയ്തതായി പറയുന്നു പിന്നീട് പതിനഞ്ചു വയസ്സുകാരൻ പെൺകുട്ടിയുമായി അകലം തുടങ്ങിയതോടെയാണ് പ്രണയ നൈരാശ്യത്താൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇതോടെയാണ് വൈകിയാണെങ്കിലും രക്ഷിതാക്കൾ വിവരമറിഞ്ഞത് പെൺകുട്ടി ലഹരിക്ക് അടിമയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി ഇതിനിടെ കണ്ണൂർ അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതോടെ പോലീസ് അതിവേഗം അന്വേഷണം ആരംഭിച്ചു ഇതിനിടയിൽ പതിനഞ്ചു വയസ്സുകാരന്റെ സഹോദരനും നേരത്തെ മയക്കുമരുന്ന് കേസിൽ പ്രതിയായ സുഹൃത്തും പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അയച്ചു നൽകി പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരുന്നു പോലീസ് ഇടപെട്ടതോടെയാണ് ഇവർ പിൻവലിഞ്ഞത് തങ്ങളുടെ മകളെ മയക്കുമരുന്ന് നൽകി ലൈംഗികമായും മാനസികമായും പീഡിപ്പിച്ചതായി കുട്ടിയുടെ പിതാവ് പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയും സോഷ്യൽ മീഡിയ വഴിയുമാണ് കുട്ടിയെ പ്രണയം നടിച്ച് വലയിൽ വീഴ്ത്തിയത് സൗജന്യമായി മയക്കുമരുന്ന് ആദ്യം ഉപയോഗിക്കാൻ നൽകി പിന്നീട് പണത്തിനു വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ഈ കാര്യം തെളിവുകൾ സഹിതം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് കുട്ടിയെ ശാരീരികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങിയതെന്നും രക്ഷിതാവ് പറയുന്നു ഇതുപോലെ ഒട്ടേറെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയതായി മനസ്സിലാക്കിയിട്ടുണ്ട് രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ കുട്ടികളുടെ ജീവിതം കൈവിട്ടു പോകുമെന്നും അനുബസ്ഥനായ ഈ രക്ഷിതാവ് പറയുന്നു വീട്ടിൽ നിന്നും വൻതുക പോക്കറ്റ് മണിയായി ലഭിക്കുന്ന കുട്ടികളെ വലയിലാക്കാൻ വിദ്യാർത്ഥികളെ തന്നെയാണ് സംഘം ഉപയോഗിക്കുന്നത് വളപട്ടണം പോലീസ് പരിധിയിൽ നേരത്തെ ഒരു യുവാവിനെ റോഡരികിൽ വീണും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇത് ഹൃദയാഘാതം മൂലമുള്ള മരണമാണെന്ന് എഴുതി തള്ളി വലിയ അന്വേഷണമൊന്നും ഉണ്ടായില്ല ബ്രൗൺ ഷുഗർ നേരിട്ട് സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെച്ചതിനെ തുടർന്നാണ് യുവാവ് മരിച്ചത് എന്ന് അന്ന് സംശയം ഉയർന്നിരുന്നു ബ്രൗൺ ഷുഗർ ചെറുനാരങ്ങ നീരിൽ ചൂടാക്കി സിറിഞ്ച് വഴിയെടുത്ത് കുത്തിവെക്കുന്ന രീതിയെക്കുറിച്ച് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു റെയിൽവേയിൽ ഡൈ ഹാർനസ് പ്രകാരം ജോലി ലഭിച്ച യുവാവ് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ലഹരി ഉപയോഗം മൂലം ജീവൻ നഷ്ടമായത് കണ്ണൂർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന മറ്റൊരു യുവാവും നേരത്തെ സമാനമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു